ശ്രീ ഗാഡ്ഗിലിൻ്റെ ഈ വന്യജീവി ആക്രമണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു നമ്മുടെ പല പരിസ്ഥിതി പ്രവർത്തകരും പറയാൻ മടിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് സൊല്യൂഷനായിട്ട് ഇത്തരം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം ഭക്ഷിക്കാവുന്നവരെ ഭക്ഷിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി പറയുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് അദ്ദേഹം ഇവർ പ്രചരിപ്പിച്ചതുപോലെ ഒരു ഒരു മൗലികവാദി ഒന്നും ചെയ്യാൻ പാടില്ല ഒരു വികസനവും പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല അങ്ങനെ ഒരു റിപ്പോർട്ടും അല്ല അത് പക്ഷേ എന്താണ് ചിത്രീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം അപ്പോൾ അന്ന് എന്ത് സമീപനമാണ് എടുത്തതെന്നുള്ളത് ഇടുക്കിയിലെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിരുന്നു എങ്ങനെയാണ് ഒന്നിച്ച് പ്രകടനം നടത്തിയതെന്നും ഏത് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അരിവാൾ ചുറ്റിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അന്ന് എങ്ങനെയാണ് മത്സരിച്ചതെന്നും ഇപ്പോൾ അത് അരിവാൾ ചുറ്റിയെ എങ്ങനെയാണ് കിട്ടിയതെന്നും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇലക്ഷൻ രംഗമായതുകൊണ്ട് ഞാനത് അവിടെ അവിടെ നിർത്തുന്നു ഇപ്പം ഇപ്പോൾ ഈ വിഷയം വരുമ്പോൾ സംസ്ഥാനത്ത് ഭരണത്തിലായതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ പറയുന്ന രീതിയിൽ ഒരു സമീപനം എടുക്കുന്നത് സമീപനം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതിനോട് പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കുന്നു സമരം ചെയ്യുന്നു ഈ മൃതദേഹം വെച്ച് സമരം ചെയ്യുന്നു നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ആ മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരൻ സമരത്തിൽ പങ്കാളിയായിരുന്ന സഹോദരൻ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ മാറിപ്പറഞ്ഞ സാഹചര്യം എന്താണെന്ന് അറിയാൻ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കഴിയും പക്ഷേ അവരുടെ ഭർത്താവും മകനും ആ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസ് എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രാഷ്ട്രീയ നേതാക്കളുടെ സ്ഥിതിയും അവർക്കെതിരെ ചാർജ് ചെയ്യുന്ന വകുപ്പുകളും എന്തായിരുന്നു എന്നും ഇവിടെ നടക്കുന്ന പ്രചരണം എന്തായിരിക്കും എന്നും ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങനത്തെ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടിച്ചമച്ച കേസുകൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇ ഡിയെയും സി ബി ഐ യും ഉപയോഗിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നതാണ് സി പി ഐ എം ശരിയായ കാര്യവുമാണ് ഇവിടെ ഇ ഡിയും സി ബി ഐയും ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ലേ ഉള്ള പോലീസിനെ കൊണ്ട് എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കളോട് കൈകാര്യം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അദ്ദേഹത്തിൻ്റെ പുനർജന ഈ കേസ് സത്യം ഉണ്ടോ ഇല്ല എന്തെങ്കിലും ആയിക്കോട്ടെ എഫ് സി ആർ എ കേസ് എന്തിനാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്യുന്നത് ജൂൺ മാസം ഇരുപത്തിരണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു രജിസ്റ്റർ ചെയ്യുന്നത് ജൂലൈ ഒന്നാം തീയതി ഇ ഡി ഏറ്റെടുക്കാൻ വേണ്ടി വോളിബോളിന് ലോബി ചെയ്യുന്നത് പോലെ ഇട്ട് കൊടുക്കുകയാണ് അല്ലാതെ അവർക്ക് പറയാൻ കഴിയുമോ ഇപ്പം ഇവിടുത്തെ കെ പി സി സി പ്രസിഡൻറ്റിനെതിരായിട്ട് ഇപ്പോൾ എലക്ഷൻ എടുക്കുമ്പോൾ കേസുകൾ വിടുന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാചാലമായി നമ്മളോട് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവരാണിവർ ഇപ്പോൾ കെ സുധാകരനെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ ഛേദവികാരം എന്താണ് പരാതിക്കാരനും കൂടി പറയുന്നത് ഇത് രാഷ്ട്രീയ രാഷ്ട്രീയപ്രതമാണ് ഒരു അന്വേഷണവും നടന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നും അന്വേഷിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാവരും പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി നമ്മൾ കണ്ടതാണ് എന്തിനാണെന്ന് നമ്മൾ കണ്ടതാണ് കോടതി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിനെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു ജില്ലാ സെക്രട്ടറിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ മുതിർന്നിരുന്നെങ്കിൽ അവിടെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഫ്തിയിൽ വരുന്ന പോലീസുകാരൻ പുറകിൽക്കൂടെ കൈയിട്ട് കക്ഷത്തിൽ കൂടെ കൈയിട്ട് വലിച്ചെടുത്ത് വണ്ടിയിൽ കയറ്റിയാൽ എന്താവുമായിരുന്നു കേരളത്തിലെ സ്ഥിതി എന്തിനാണ് ഇവരിങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ കൊടുക്കുക ഷാജൻ എതിരെ ചെയ്യുന്നത് നമ്മൾ കണ്ടു പി സി ജോർജിനെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു ഷാജഹാനെയും ഷാജർഖാനെയും ഒക്കെ ചെയ്യുന്നത് അതിനുമുമ്പേ നമ്മൾ കണ്ടു അതായത് എതിർ ശബ്ദങ്ങളോടുള്ള കടുത്ത അസഹിഷ്ണുത അത് രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരാവണം എന്നുപോലുമില്ല അതുകൊണ്ട് ഉള്ള ആയുധങ്ങൾ മുഴുവൻ അവർക്കുള്ള അധികാരങ്ങളുടെ പരിധി എല്ലാം കവിഞ്ഞുകൊണ്ട് കേസുകൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് കേസെടുക്കുകയാണ് ഒരു കേസിൽ ജാമ്യം കൊടുത്താൽ കെ സുധാകരൻ കെ സുരേന്ദ്രനെ എങ്ങനെയാണ് കഴിഞ്ഞ ശബരിമല കാലത്ത് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം നമുക്കെതിരെ അഭിപ്രായമൊക്കെ കാണും ഒരു കേസിന് പുറകെ മറ്റൊരു ഇട്ടിട്ട് അതായത് ജാമ്യം കിട്ടാതെ കോടതിയെ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി കണ്ടു പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് നടത്തിയ ക്രിറ്റിസിസം നമ്മളെല്ലാം ചർച്ച ചെയ്തു തൊണ്ണൂറ്റിയെട്ടിലെ ഒരു ലേഖനം അദ്ദേഹം അവിടെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് എങ്ങനെയാണോ ആരാണോ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അതേ വ്യക്തി തന്നെ അതേ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ പോലീസ് വകുപ്പിനെ അതേ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എം ടി പറയാതെ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിലെ ലേഖനം എടുത്ത് വായിക്കേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് ഫ്രഷായിട്ട് പറയാൻ അറിയാവുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആ അന്നത്തെ കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്ത് അതേ പ്രവൃത്തി ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ ധാരണയാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുല്യനീതി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് നിങ്ങൾ കയ്യാമം വെച്ചുകൊണ്ട് പോകുന്ന കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് മംഗളത്തിലെ അജിത് അജിത്തിനെ കയ്യാമ്പം വെച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടു അന്ന മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ പൂക്കോട് കേസിൻ്റെ അകത്ത് നമ്മൾ കണ്ടു അതിലെ വിദ്യാർത്ഥിയാണ് ചെറുപ്പക്കാരനാണ് അതൊക്കെ ഞാനും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഷിൻജോ എന്ന് പറയുന്ന ആളെ അവിടെ എങ്ങനെയാണ് അവിടെ പരിസരത്ത് തെളിവെടുക്കാൻ കൊണ്ടുവന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇതേ പോലീസ് ബാക്കിയുള്ളവരോട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്യൂഡലിസം എങ്ങനെയാണ് താഴോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തെന്മലയിൽ രാജീവ് എന്ന് പറയുന്ന ഒരു എസ്ഇ വിഭാഗത്തിൽപ്പെടുന്ന ആൾ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയുടെ കൊടുത്തൊരു പരാതിയുടെ റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞതിന് പോലീസിൻ്റെ അവിടെ ഓഫ് സ്റ്റേഷനിലെ ഹാൻഡ്രയിലിൽ കയ്യാമം വെച്ച് ഇട്ടതിനെക്കുറിച്ച് ഹൈക്കോടതി ചോദിക്കുകയും ഇത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കുകയും ചെയ്തതാണ് ആ പോലീസുകാർക്കെതിരെ ക്രിമിനൽ നടപടി എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പോലീസിൻ്റെ അഫ്ലോ കോടതി എടുത്ത കേസിൽ പോലും ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ സസ്പെൻഷൻ നിർത്തി എന്ന് പറഞ്ഞ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിലവിൽ ശമ്പളം കൊടുക്കാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് നിങ്ങൾ ആ അന്വേഷിച്ച് നോക്കൂ ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുത്തിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഷാജ് കിരൺ എന്ന് പറയുന്ന ആളിനെ നമ്മൾ കണ്ടു സ്വപ്നയുടെ കേസിൽ മുഖ്യമന്ത്രിയെ ഇമ്പേഴ്സണേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോയിരുന്നു സംസാരിക്കുന്നത് അദ്ദേഹത്തോടെ എത്ര തവണയാണ് ഈ സംസ്ഥാനത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് അവരെ മാറ്റി നിർത്തുകയും അവരെ അതിലും വലിയ തസ്തിയിൽ അവരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ ഷാഷ്കിരനെതിരെ കേസില്ലാത്തത് അദ്ദേഹം ഇവിടുന്ന് ചെന്നൈക്ക് ഞാൻ എൻ്റെ മൊബൈലിലുള്ള തെളിവുകളെല്ലാം റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് പോയല്ലോ മൊബൈലിലെ രേഖ നശിപ്പിക്കാൻ വേണ്ടി എന്ത് എടുത്തു മൊബൈൽ ഫോൺ എടുത്തോ ഈ ഈ കോടതിയിലേക്ക് ഓടിക്കയറുന്ന ഡി സി സി പ്രസിഡൻറ്റിൻ്റെ വ്യഗ്രതയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നല്ലോ കാര്യം അദ്ദേഹത്തിനറിയാം അദ്ദേഹം സുരക്ഷിതനാണെന്ന് ഡി സി സി പ്രസിഡൻറ്റിന് ഓടി കോടതിയിൽ കയറണം ജാമ്യം കിട്ടിയാൽ അടുത്ത കേസ് ചാർജ് ചെയ്യും നാളെ രാവിലെ വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞാനിത് കേൾക്കുന്ന ജനങ്ങളോടും പറയുന്നത് നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അഫിഡവിറ്റ് നമ്മുടെ നെറ്റിൽ അവൈലബിളാണ് നിങ്ങൾ അഫിഡവിറ്റ് ഒന്ന് തുറന്നിട്ട് ഇവർക്കൊക്കെ എതിരെയുള്ള കേസുകളൊന്ന് പരിശോധിക്കണം ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുത്തതിന് ഉള്ള കേസുകളുടെ എണ്ണം ഇവരൊക്കെ എല്ലാവരും ജാമ്യത്തിൽ എടുത്തിട്ട് ആണ് ഇലക്ഷന് മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം ഇവർ പലപ്പോഴും ഈ മുപ്പത്തിരണ്ട് കേസുകൾ അത് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുള്ള കേസുകളാണെന്ന് പലപ്പോഴും അഭിമാനത്തോടുകൂടി ഇവർ പറയുകയും ചെയ്യാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നത് പോലീസിന് ഇതാണോ പണി ഇങ്ങനെ തൂക്കിയെടുക്കാൻ പോക്കറ്റ് അടിക്കാരോ അല്ല ബലാത്സംഗ കേസിലെ പ്രതികളോ ആണോ അപ്പോൾ ഇത് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അരാജകത്വമാണ് അത് നേരത്തെ നമ്മൾ വേദിയിൽ കണ്ടതിൻ്റെ മറുപക്ഷമാണ്